ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യം ഇത് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ തോട്ടിലെ മീനുണ്ടല്ലോ, ആ മീനിൻ്റെ പനിഞ്ഞീൻ മുട്ടയെന്ന് പറയും. ശരിക്കും അതിൻ്റെ മുട്ടയാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അതായത് പൊരിക്കുക എന്ന് പറയില്ലേ, അത് ഇതിനാദ്യമായിട്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ലുണ്ടാവുമല്ലോ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ മുട്ടയെല്ലാം അതിനൊരു പാട പോലെ ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ച് ഉടച്ചാലൊന്നും ഇത് നമ്മുടെ മുട്ട ഉടയ്ക്കുന്ന പോലെ ഉടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് തിരുമ്മിയിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചുമന്നുള്ളിയോ സബോളയോ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മിക്സിംഗ് പരിപാടി. ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് പാനിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് തിരിച്ചിടാനായിട്ട് കുറച്ച് പാടാണ്, കാരണം അത് പൊട്ടിപ്പോകും. എങ്ങനെയാണെങ്കിലും പൊട്ടിപ്പോകും. നല്ല എക്സ്പേർട്ടായിട്ടുള്ളവരൊക്കെ ഇത് പൊട്ടിക്കാതെ എടുക്കും, പക്ഷേ എനിക്ക് പൊട്ടിക്കാതെ എടുക്കാനായിട്ട് അറിയത്തില്ല കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതായിപ്പോൾ ഇത് പാനിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് മുട്ട വയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിന് ഇങ്ങനെ തന്നെയാണ് ഇത് കിട്ടുള്ളൂ. അപ്പം എന്താ ഞാനിതൊക്കെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ഇത് തിരിച്ചിടുക എന്നുള്ളത്. എനിക്കിത് പെർഫെക്റ്റായിട്ട് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വീട്ടിൽ ഇത് നന്നായിട്ട് അമ്മമാരൊക്കെ കറക്റ്റായിട്ട് തിരിച്ചിടുമായിരിക്കും. അപ്പോൾ പെർഫെക്റ്റായിട്ട് തിരിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇങ്ങനെ ചോറിൻ്റെ കൂടുതലൊന്നും അല്ലെങ്കിലും ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക. വീണ്ടും നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണാം.